നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് നടത്താൻ ഉണ്ടാക്കിയ ഗ്രൂപ്പിന് നൽകിയ പേരാണ് CPM കമ്മിറ്റി എന്ന് സന്ദീപ് വാര്യർ. സ്വർണ്ണക്കടത്ത് കേസിൽ CPM നേതാക്കൾക്കും പങ്കുണ്ടെന്നുള്ള കൂടുതൽ തെളിവുകളാണ് രാമനാട്ടുകര സംഭവത്തോടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നു. ചെർപ്പുളശ്ശേരിയിലെ സുഡാപ്പി കൊട്ടേഷൻ സംഘവും കണ്ണൂരിലെ സഖാക്കളുടെ കൊട്ടേഷൻ സംഘവും ഒരുമിച്ചു ചേർന്ന് സ്വർണ്ണക്കള്ളക്കടത്തും തട്ടിപ്പും നടത്തുന്നു എന്നാണ് രാമനാട്ടുകര സംഭവം വ്യക്തമാക്കുന്നതെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നു. ചെർപ്പുളശ്ശേരി പോലെ പൊതുവെ ശാന്തമായ ഒരു വള്ളുവനാടൻ ചെറുപട്ടണം ക്രിമിനൽ ഗുണ്ടാ സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയത് ഞെട്ടലുളവാക്കുന്നുവെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കാൻ CPM കണ്ണൂരിൽ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടാ സംഘത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള കാര്യം പുതുമയല്ല. TP കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഖത്തറിലെ സ്വർണ്ണ വ്യാപാരിയായ കൊടുവള്ളി സ്വദേശിയെ ഭീഷണിപ്പെടുത്തിയത് കൊടിസുനിയായിരുന്നു. TP കേസിൽ CPM നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ കാണാൻ അറബ് വേഷത്തിൽ വന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി മുഹമ്മദ് ഫയാസ് ആയിരുന്നുവെന്നും സന്ദീപ് പറയുന്നു. പി മോഹനനെ കണ്ട് പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ജനജാഗ്രതാ മാർച്ചിൽ കോടിയേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ കാരാട്ട് ഫൈസലിന്റെ കൂപ്പർ കാറിൽ കയറിയത് കേരളം മറന്നിട്ടില്ല. കാരാട്ട് ഫൈസൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര വേഷം കെട്ടിയപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 0 വോട്ട്. ഫൈസൽ ആരുടെ ആളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നും സന്ദീപ് ചോദിക്കുന്നു. ഇത്തരം CPM ക്രിമിനൽ സംഘങ്ങൾ സംസ്ഥാന വ്യാപക ശൃംഖല ഉണ്ടാക്കി തീവ്രവാദ സംഘടനകളെ പോലും കൂട്ടുപിടിച്ചാണ് സ്വർണ്ണക്കടത്തും തട്ടിപ്പുമൊക്കെ നടത്തുന്നത് എന്ന് രാമനാട്ടുകര സംഭവം സൂചിപ്പിക്കുന്നു. സ്വപ്നയും റമീസും സരിത്തുമൊക്കെ സ്വർണ്ണക്കടത്ത് നടത്താൻ ഉണ്ടാക്കിയ ഗ്രൂപ്പിന് നൽകിയ പേര് രാമനാട്ടുകര സംഭവത്തോടെ അനർത്ഥമായിരിക്കുകയാണ്. അതാണ് CPM കമ്മിറ്റി എന്നും സന്ദീപ് വിമർശിക്കുന്നു. കഴിഞ്ഞ ദിവസം വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണം വാങ്ങാനെത്തിയ കൊടുവള്ളി സംഘത്തെ ലക്ഷ്യമിട്ട് രണ്ട് കാറുകളിലാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ളവർ കരിപ്പൂരിലെത്തിയത്. കൊടുവള്ളി സംഘത്തിന്റെ കയ്യിൽ സ്വർണമുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ ചേസ് ചെയ്യുന്നതിനിടെയാണ് ഒരു സംഘത്തിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 5 പേർ മരിച്ചിരുന്നു. ഇതോടെയാണ് വൻ സ്വർണക്കടത്തിന്റെ വിവരം പുറത്തറിയുന്നത്. ഈ കാറിൽ നിന്ന് സ്വർണ്ണക്കടത്ത് ഗുണ്ടാ സംഘത്തിലെ 2 പേരാണ് രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് നിഗമനം. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.